യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഓഗസ്റ്റ് 16 തിരുസഭ ഇന്ന് അനുഷ്ഠിക്കുന്ന വിശുദ്ധ റോക്ക്. 1305 ഫ്രാൻസിലെ മോൺപെല്ലിയാറിലെ ഗവർണറുടെ ഏക മകനായി വിശുദ്ധ റോക്ക് ജനിച്ചു. മാതാപിതാക്കന്മാരുടെ മരണശേഷം തന്റെ സ്വത്തുക്കൾ മുഴുവൻ ദാനമായി വീതിച്ചു കൊടുത്തതിന് ശേഷം മോൺ ഫ്രാൻസിസ് കല്ലിലെ 3 സഭയിൽ ചേരുകയും തീർത്ഥാടനത്തിനായി റോമിലേക്ക് പോവുകയും ചെയ്തു. 1315 പ്ലേഗ് ബാധിതരായ രോഗികൾക്കിടയിൽ സേവനമനുഷ്ഠിക്കാൻ അദ്ദേഹം സ്വയം സമർപ്പിക്കുകയും വടക്കേ ഇറ്റലി മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയും ചെയ്തു. റോമിലെത്തി അവിടെയും പ്ലേഗ് ബാധിതരായ രോഗികളെ ശുശ്രൂഷിക്കാൻ അദ്ദേഹം സ്വയം സമർപ്പിച്ചു. തിരിച്ചു പോകുമ്പോൾ അദ്ദേഹവും ഈ മാരകമായ രോഗത്തിന് അതീതനായി. അനേകം പ്ലേഗ് ബാധിതരായ രോഗികളെ ശുശ്രൂഷിക്കാനും രക്ഷിക്കാനും അദ്ദേഹത്തിന് സാധിച്ചെങ്കിലും രോഗബാധിതനായ അദ്ദേഹത്തെ ആരും സ്വീകരിച്ചില്ല. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അദ്ദേഹം ഒരു കാട്ടിൽ അഭയം തേടി. ഒരു നായയാണ് അദ്ദേഹത്തിന് റൊട്ടിക്കഷ്ണങ്ങൾ എത്തിച്ചു കൊടുത്തത്. രോഗവിമുക്തനായ അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി. യുദ്ധകാലമായിരുന്നതിനാൽ ഒരു ചാരനാണെന്ന് സംശയിക്കപ്പെട്ട് അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. സ്വന്തം വീട്ടുകാർ പോലും റോക്കിനെ തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ്. 1237 അദ്ദേഹം ജയിലിൽ കിടന്നു തന്നെ മരിച്ചു. ഊർബൻ 8 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പ്രിയ കൂട്ടുകാരെ, സ്വന്തം സുഖം തേടുന്നതിലല്ല, മറ്റുള്ളവരുടെ സുഖ ദുഃഖങ്ങളിൽ ചേരുമ്പോഴാണ് നാം യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാകുന്നത്. അതിനായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം.